Assalamu alaikum wa rahmatullahi wa barakatuh. بسم الله العظيم القدرة والشان بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله لكافة الخلق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا مصطفى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فانظر إلى آثار رحمة الله فانظر إلى آثار رحمة الله كيف يحيي الأرض بعد موتها وإن ذلك لمحيي الموتى وهو على كل شيء قدير صدق الله صدق الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وإذ لي صحبي صلاة منك دائمة على النبي بمن حل ومنصاجم مولاي صلي وسلم دائما والآل والصحب ثم التابعين سلم دائما أبدا على حبيبك مرنا حتى عذابت
الباني ريح صابا وأطراب العيسى الحسيب النغم مولايا صلي وسلم. ثم ادي الله عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولايا. سعيد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولايا. يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم مولايا. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിനെ കബൂൽ ചെയ്യണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ. നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാട്ടം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, അവിടുത്തെ ഷഫാഅത്ത് നൽകണേ അല്ലാ, അവിടുത്തെ തിർക്കരം കൊണ്ട് ഹൗലുൽ കൗഫർ കുടിപ്പിക്കണേ അല്ലാ, അവിടുത്തെ ഷഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ, തെറ്റുകുറ്റങ്ങളെ മാഫാക്കണേ അല്ലാ, രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ, കഷ്ടപ്പാടുകളെ സലാമത്താക്കണേ അല്ലാ, ഞങ്ങളെ ദുആര കബൂൽ ചെയ്യണേ അല്ലാ. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ബഹുമാന്യരായ ഉലമാക്കൾ, രക്ഷിതാക്കൾ, സഹോദര സഹോദരിമാർ, എല്ലാ മാസങ്ങളിലും നടക്കാറുള്ള മഹത്തായ സ്വലാത്ത് മജ്ലിസിലാണ് നാമൊക്കെ സംബന്ധിച്ചിട്ടുള്ളത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഗമായിട്ടുള്ള സ്വലാത്ത് നിർവഹിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങളെ പാടിപ്പുകഴ്ത്തുന്നത് പൂർവീകരായ പ്രവാചകന്മാർ
സ്വാലിഹീങ്ങളെല്ലാവരും നിർവഹിച്ച കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ റഹ്മത്തുൽ ലിൽ ആലമീനാണ് മുഹമ്മദുർ റസൂലുള്ളാ, റഹ്മത്തുൽ ലിൽ ആലമീനാണ് മുഹമ്മദുർ റസൂലുള്ളാ, ലോകത്തിന് കാരുണ്യമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ കാരുണ്യത്തിന് ആഗ്രഹിക്കുന്നവർ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, മറ്റനേകം ആവശ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് കാരുണ്യത്തിന്റെ പ്രതീകമായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാഴ്ത്തുന്നത്, പ്രശംസിക്കുന്നത് നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് അനിവാര്യമാണ് എന്ന് പറയേണ്ടതില്ല. അല്ലാഹുവിന്റെ കാരുണ്യങ്ങളും റഹ്മത്തുകളും അല്ലാഹു നൽകുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ്. ഏതൊക്കെ നിഅമത്തുകളും റഹ്മത്തുകളും ബഹുമാനങ്ങളും ആദരവുകളും അല്ലാഹു നൽകുന്നുണ്ടോ ആ ആദരവിന്റെയും അനുഗ്രഹത്തിന്റെയും അടിസ്ഥാനമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് മഹത്വങ്ങളും നിങ്ങൾ പരിശോധിച്ചു നോക്ക്, സമയത്തിന്റെ മഹത്വങ്ങൾ, സ്ഥലത്തിന്റെ മഹത്വങ്ങൾ, വ്യക്തിയുടെ മഹത്വങ്ങൾ, പ്രസ്ഥാനത്തിന്റെ മഹത്വങ്ങൾ, വസ്തുക്കളുടെ മഹത്വങ്ങൾ, അങ്ങനെ ഏതേത് മഹത്വങ്ങൾ നാം പരിശോധിക്കുമ്പോഴും അവിടെയെല്ലാം നമുക്ക് കാണാം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. നിങ്ങൾ നോക്ക്, ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ബഹുമാനമുള്ള ദിവസം ഏതാണ്? ഏഴ് ദിവസങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ള ദിവസം ഏതാ? വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയാണ് ഏറ്റവും മഹത്വമുള്ളത്. എന്താണ് വെള്ളിയാഴ്ചക്ക് മഹത്വം ഉണ്ടാകാനുള്ള കാരണം? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വെള്ളിയാഴ്ചയുടെ പേര് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, യൗമുൽ ജുമുഅ എന്നാണ് ആ ദിവസത്തിന്റെ പേര്. മറ്റ് ദിവസങ്ങളെയൊക്കെ നമ്പറിട്ടുകൊണ്ട് പരിചയപ്പെടുത്തിയപ്പോൾ യൗമുൽ അഹദ് നമ്പർ 1, യൗമുൽ ഇസ്നൈനി നമ്പർ 2, യൗമുൽ സലാസ നമ്പർ 3, യൗമുൽ അർബിഅ നമ്പർ 4, യൗമുൽ ഖമീസ് നമ്പർ 5, പിന്നെ യൗമുൽ ജുമുഅ, അത് കഴിഞ്ഞ് യൗമുൽ സബത്ത് നമ്പർ 7. ഏഴ് ദിവസങ്ങളിൽ ആറ് ദിവസത്തെയും നമ്പർ കൊണ്ട് പരിചയപ്പെടുത്തിയപ്പോൾ വെള്ളിയാഴ്ച മാത്രം യൗമുൽ ജുമുഅ ദി മീറ്റിംഗ് ഡേ, സമ്മേളന ദിവസം എന്നാണ് പരിചയപ്പെടുത്തിയത്. ആര് സമ്മേളിക്കുന്നു, എവിടെ സമ്മേളിക്കുന്നു? മദീനത്തെ പള്ളിയിൽ റസൂലുള്ള ജുമുഅ ആരംഭിച്ചത് കൊണ്ടല്ല ആ ദിവസത്തിന് യൗമുൽ ജുമുഅ എന്ന് പേര് വെച്ചത്. മറിച്ച് റസൂലുള്ളാഹി ജനിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അറബി ഭാഷ എന്ന് ആരംഭിച്ചോ അന്ന് ഈ ദിവസത്തിന്റെ പേര് യൗമുൽ ജുമുഅ എന്നാണ്. സമ്മേളന ദിവസം ആര് സമ്മേളിക്കുന്നു? ഇമാം ഫഖ്റുദ്ദീനുർ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, മുൻകഴിഞ്ഞ പ്രവാചകന്മാരെല്ലാം വെള്ളിയാഴ്ച ദിവസമായാൽ അവരുടെ അനുയായികളെ സമ്മേളിപ്പിക്കാറുണ്ട്, ഒരുമിച്ച് കൂട്ടാറുണ്ട്. എന്തിനു വേണ്ടി? ലി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ, റസൂലുള്ളാഹിനെ പ്രശംസിക്കാൻ, റസൂലുള്ളാഹിന്റെ മഹത്വം പറയാൻ. മുൻകഴിഞ്ഞ അമ്പിയാക്കളെല്ലാം അവരുടെ അനുയായികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ, അവരുടെ പ്രശ്ന പരിഹാരത്തിന് അവർ കാണുന്ന മാർഗം റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുകയാണ്, റസൂലുള്ളാഹിനെ പ്രശംസിക്കുകയാണ്. മൗലായ സല്ലി വസല്ലിം
على حبيبك خير الخلق ومنذ ألزمت أفكاري ما تائحه وجدته لي خلاصي خيرا ملتزمي مولايا صلي وسلم دائم على حبيبك خير الخلق كلهم എന്റെ ചിന്തകളെ റസൂലുള്ളാന്റെ മധുഹ് പറയാൻ റസൂലുള്ളാനെ പ്രശംസിക്കാൻ റസൂലുള്ളാന്റെ മൗലിദോദാൻ എന്റെ ചിന്തകളെ ഞാൻ ഉപയോഗപ്പെടുത്തുമ്പോൾ എന്റെ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് മുഹമ്മദ് മുസ്തഫ, രോഗങ്ങളുടെ ശമനമാണ് മുഹമ്മദ് മുസ്തഫ, പാപങ്ങൾ പൊറുക്കപ്പെടാൻ മുഹമ്മദ് മുസ്തഫ, ഈമാൻ സലാമത്താവാൻ മുഹമ്മദ് മുസ്തഫ, സ്വർഗം നേടാൻ മുഹമ്മദ് മുസ്തഫ, നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ മുഹമ്മദ് മുസ്തഫ, മക്കൾ നന്നാവാൻ മുഹമ്മദ് മുസ്തഫ, കടം വീടാൻ മുഹമ്മദ് മുസ്തഫ, എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ. മുൻകടിഞ്ഞ പ്രവാചകന്മാരെല്ലാം റസൂലുള്ളാന്റെ മധുഹ് പറയാൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമ്മേളിക്കപ്പെടുന്ന ദിവസമാണ് യൗമുൽ ജുമുഅ, സമ്മേളന ദിവസം. അതുകൊണ്ടാണ് ആ ദിവസത്തിന് അങ്ങനെ ഒരു പേര് വന്നത്. എന്നാൽ എന്തിനാണ് അവര് വെള്ളിയാഴ്ച തന്നെ തിരഞ്ഞെടുത്തത്? റസൂലുള്ളാന്റെ മധുഹ് പറയാൻ എന്തിനാണ് വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തത്? വെള്ളിയാഴ്ചയാണല്ലോ റസൂലുള്ളാന്റെ ജന്മദിനം, അല്ലേ? റസൂലുള്ളാന്റെ ജന്മദിനം എന്നാ വെള്ളിയാഴ്ച അല്ലേ? തിങ്കളാഴ്ച റസൂലുള്ളാന്റെ ജന്മദിനം എന്ന് പറഞ്ഞത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രണ്ട് ജന്മമുണ്ടായിട്ടുണ്ട്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ, വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ആമിന ബീവി റസൂലുള്ളാഹിക്ക് ജന്മം നൽകിയത് ഒരു തിങ്കളാഴ്ചയാണ്. പക്ഷേ وأوجد نوره قبل خلق العالم وسماه محمدا وأوجد نوره رسول الله عنده പ്രകാശത്തെ അല്ലാഹു സൃഷ്ടിച്ചു. قبل خلق العالم ലോകത്തെ സൃഷ്ടിക്കുന്നതിനു മുമ്പ് ആദി അവൽ മൈദരായി പടച്ചു വെച്ച മുഹമ്മദ ബദറിലും ബദലങ്കിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാ അസ്സലാത്തു വസലാമു അലൈക യാ റസൂലല്ലാ അസ്സലാത്തു വസലാമു അലൈക യാ ഹബീബല്ലാ ആദി അവൽ മൈദരായി പടച്ചു വെച്ച മുഹമ്മദ ബദറിലും ബദലെങ്കിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാത്തു അലൈക്കായ റസൂലല്ലാത്തു അസ്സലാമോ عليك يا حبيب الله. ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിച്ചത് റസൂലുള്ളാഹിന്റെ പ്രകാശമാണ്. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്,
റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അഖ്ബിർനി അൻ അവ്വലി യൗമിൻ, അഖ്ബിർനി അൻ അവ്വലി ഷൈഇൻ ഖലഖഹുല്ലാഹ്, അല്ലാഹു തആല സൃഷ്ടിച്ച ആദ്യത്തെ വസ്തു ഏതാണ് നബിയേ? റസൂലുള്ളാഹ് മറുപടി പറയുന്നു, നൂറു നബിക്കും യാ ജാബിർ, നൂറു നബിക്കും യാ ജാബിർ, ജാബിറേ നിന്റെ നബിയുടെ പ്രകാശമാണ് അല്ലാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടി മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് റസൂലുള്ളാഹിന്റെ പ്രകാശമാണ്, ആ പ്രകാശമാണ് അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത്. ആ സൃഷ്ടിപ്പ് ഒരു വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ ജന്മദിനം വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ആഴ്ചയിലെ വെള്ളിയാഴ്ച ഏറ്റവും മഹത്വമുള്ള ദിവസമായത്. അത് റസൂലുള്ളാഹിന്റെ ദിവസമാണ്, റസൂലുള്ളാഹിന്റെ മഹത്വത്തിന്റെ ദിവസമാണ്. അന്ന് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ട ദിവസമാണ്, സ്വലാത്തിനെ വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്, റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതേണ്ട ദിവസമാണ്, മൗലിദ് വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്. വെള്ളിയാഴ്ചയുടെ മഹത്വം റസൂലുള്ളാഹിന്റെ മഹത്വമാണ്. ആഴ്ചയിലെ രണ്ടാമത്തെ മഹത്വമുള്ള ദിവസം അത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചയുടെ മഹത്വം എന്താണ്? ഫീഹി വുലിത്തു, അന്നാണ് എന്റെ ജന്മദിനമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിനെ പ്രത്യക്ഷ ലോകത്തേക്ക് അല്ലാഹു പറഞ്ഞയച്ച ദിവസമാണ് തിങ്കളാഴ്ച. അതുകൊണ്ടാണ് തിങ്കളാഴ്ചക്ക് മഹത്വമുണ്ടായത്. എന്തൊക്കെ മഹത്വങ്ങളുണ്ടോ ആ മഹത്വങ്ങളുടെ അടിസ്ഥാനമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ നോക്ക്, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 100,000 റക്അത്തിന്റെ പ്രതിഫലമാണ്. മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഒരു കാരക്ക സദഖ ചെയ്താൽ 100,000 കാരക്ക സദഖ ചെയ്ത പ്രതിഫലമാണ്. മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ 100,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ പ്രതിഫലമാണ്. ഈ മഹത്വം എന്താ മസ്ജിദുൽ ഹറാമിന് കൊടുക്കാൻ കാരണം? അവിടെ കഅബ ഉണ്ടായത് കൊണ്ടല്ല, അവിടെ ഹജറുൽ അസ്വദ് ഉണ്ടായത് കൊണ്ടല്ല, അവിടെ സംസം ഉണ്ടായത് കൊണ്ടല്ല, അവിടെ മഖാമു ഇബ്രാഹിം ഉണ്ടായത് കൊണ്ടല്ല, അവിടെ സഫയോ മർവയോ ഉണ്ടായത് കൊണ്ടല്ല, മറിച്ച് ഈ മഹത്വങ്ങളെല്ലാം അവിടെ വരാനുള്ള കാരണം എന്താണ്? അത് റസൂലുള്ളാഹിന്റെ ജന്മസ്ഥലമാണ്. റസൂലുള്ളാഹിന്റെ ജന്മസ്ഥലത്തിന് അല്ലാഹു നൽകിയ സമ്മാനമാണ് കഅബ, അല്ലാഹു നൽകിയ സമ്മാനമാണ് ഹജറുൽ അസ്വദ്, അല്ലാഹു നൽകിയ സമ്മാനമാണ് മഖാമു ഇബ്രാഹിം, അല്ലാഹു നൽകിയ സമ്മാനമാണ് സംസം, അല്ലാഹു നൽകിയ സമ്മാനമാണ് സഫയും മർവയും. ഈ മഹത്വങ്ങളൊക്കെ അവിടെ നേരത്തെ വന്നിരുന്ന് കാത്തിരിക്കുകയാണ്. എപ്പോൾ വരും മുഹമ്മദ് മുസ്തഫ? എപ്പോൾ വരും മുഹമ്മദ് മുസ്തഫ? എപ്പോൾ വരും മുഹമ്മദ് മുസ്തഫ? അല്ലാഹു പറയുന്നു, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ വഅന്ത ഹില്ലും ബിഹാദൽ ബലദ, ഈ നാടിനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്ന റസൂലേ, ഈ നാടിനെ പിടിച്ച് സത്യം ചെയ്യാൻ മാത്രം ഈ നാടിന്റെ മഹത്വം എന്താണ്? വഅന്ത ഹില്ലും ബിഹാദൽ ബലദ, ഓ നബി തങ്ങളെ അങ്ങ് ഈ നാട്ടിലാണ് ജനിച്ചിട്ടുള്ളത്, ഈ നാട്ടിലാണ് അങ്ങ് ജനിച്ചിട്ടുള്ളത്. ربي صل على من حل في الحرم طهر رسول الذي قد خص بالكرم مولاي صل وسلم دائما ابدا. يا ربي صلي على من حلى في الحرم طهر رسول الذي قد خص بالكرم مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم.
ഹബീബായ റസൂലുള്ളാന്റെ ജന്മസ്ഥലമായത് കൊണ്ടാണ് മസ്ജിദുൽ ഹറാമിന് മഹത്വമുണ്ടായത്. അങ്ങനെ ഏത് മഹത്വങ്ങളും നിങ്ങൾ പരിശോധിച്ചു നോക്ക്, മനുഷ്യരിൽ നിന്ന് അമ്പിയാക്കളെ മാറ്റി നിർത്തിയാൽ ഏറ്റവും മഹത്വമുള്ള മനുഷ്യനാരാ? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് വസ്സിദ്ഖ ഫിൽ വാരീ വസ്സിദ്ഖ ലം യരീമ വഹും യഖൂലൂന മാ ഫിൽ വാരീ മിൻ അരീമീ. റസൂലുള്ളാഹിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് വിഷമഘട്ടങ്ങളിലും റസൂലുള്ളാഹിന്റെ കൂടെ നിന്നാളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ റസൂലുള്ളാഹിന്റെ കൂടെ കാണുന്നത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. നമുക്കറിയില്ലേ, അല്ലാഹുവിന്റെ റസൂലിനെ നട്ടപ്പാതിര സമയത്ത് വധിക്കാൻ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന വിവരം മണത്തറിഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നട്ടപ്പാതിര സമയത്ത് റസൂലുള്ളാഹിന്റെ അരികിലോടിയെത്തുകയാണ്. റസൂലുള്ളാഹിന്റെ കൈപിടിച്ച് കൊച്ചുകുട്ടികളെയും കൊണ്ടോടുന്നത് പോലെ പറയുന്ന മലമുകളിലേക്ക് റസൂലുള്ളാഹിനെ കൊണ്ടുപോവുകയാണ്. ആ മലമുകളിലുള്ള ഗുഹയിലേക്ക് നട്ടപ്പാതിര സമയത്ത് ആദ്യമായി ഇറങ്ങിയതാരാം? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിനെ ഗുഹയിലേക്ക് ഇറക്കിയതാരാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ക്ഷീണിതനായ നമ്മുടെ റസൂലുള്ളാഹിനെ ആ ഗുഹയിൽ വെച്ച് താരാട്ട് പാടുന്നത് പോലെ തലോടി തലോടി റസൂലുള്ളാഹിനെ ഉറക്കിയതാരാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ഖ ഫിൽ വാരീ വസ്സിദ്ഖ ലം യരീമ വഹും യഖൂലൂന മാ ഫിൽ വാരീ മിൻ അരീമീ വന്നുൽ ഹമാമാ വല്ലുൽ അങ്കാബു തആല خير البارية لم تنسج ولم تحمي مولايا صلي وسلم. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മഹാനായ റസൂലുള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ കൂടെ നിന്നാൾ സിദ്ദീഖുൽ അക്ബർ ആയത് കൊണ്ട് അഫ്ളലുൽ ബശരി ബഅദൽ അംബിയായി അബൂബക്കറു, അംബിയാക്കൾക്ക് ശേഷം ഒന്നാം സ്ഥാനമുള്ളത് സിദ്ദീഖുൽ അക്ബറിനാണ്. സിദ്ദീഖുൽ അക്ബറിന് മഹത്വം കിട്ടാനുള്ള കാരണം അല്ലാഹുവിൻ്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു എന്നത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾക്ക് നിന്ന് ഈ മഹത്വം നേടിയെടുക്കുന്നത്. ഇനിയും നിങ്ങൾ നോക്ക്, മഹത്വം എന്താണ്? ഈ ഇരിക്കുന്ന നമ്മുടെ മഹത്വം എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ ദർജയുടെ പേരെന്താണെന്നറിയോ? ഉമ്മത്ത് മുഹമ്മദ്, ഉമ്മത്ത് മുഹമ്മദ്, ഉമ്മത്ത് മുഹമ്മദ്. നാളെ മഹ്ശറാ വൻസുബയിൽ ചൊല്ലുമ്പോൾ ലക്ഷക്കണക്കായ പ്രവാചകന്മാരും കോടിക്കണക്കായ അനുയായികളും ഉണ്ടാകുമ്പോൾ അല്ലാഹു തആല ഓരോരുത്തരോട് ചോദിക്കുന്നു, നീ ആരുടെ ആളാണ്? അഭിമാനത്തോടെ മറുപടി പറയുന്നു, ഞാൻ ഇബ്രാഹിം നബിന്റെ ആളാണ്. ചില ആളുകൾ പറയുന്നു, മൂസാ നബിന്റെ ആളാണ്. ചില ആളുകൾ പറയുന്നു, ഈസാ നബിന്റെ ആളാണ്. ചില ആളുകൾ പറയുന്നു, അയ്യൂബ് നബിന്റെ ആളാണ്. എന്നോടും നിങ്ങളോടും അല്ലാഹു ചോദിക്കുന്നു, നീ ആരുടെ ആളാ? അഭിമാനത്തോടെ നാം വിളിച്ചു പറയുന്നു, അനമിൻ ഉമ്മത്തി മുഹമ്മദിൻ, അനമിൻ ഉമ്മത്തി മുഹമ്മദിൻ. ഞാൻ റസൂലുള്ളാഹിന്റെ ആളാണെന്ന് വിളിച്ചു പറയുമ്പോ എവിടെയാണോ നാം ഉള്ളതെങ്കിൽ അവിടെ നിന്ന് ഉയർത്തപ്പെട്ട് ഒന്നാമത്തെ സ്വഫിലേക്ക്, സ്വർഗത്തിലേക്കുള്ള ഒന്നാമത്തെ സ്വഫിലേക്ക് നാം നീക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ.
നമ്മൾ സ്വർഗത്തിലെ ഒന്നാം സഫിലെത്താനുള്ള കാരണം നമ്മുടെ നിസ്കാരമല്ല, നമ്മുടെ നോമ്പല്ല, നമ്മുടെ സക്കാത്തല്ല, നമ്മുടെ ഹജ്ജല്ല, മറിച്ച് നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ദർജ അന മിൻ ഉമ്മത്തി മുഹമ്മദിൻ, അന മിൻ ഉമ്മത്തി മുഹമ്മദിൻ ബുശ്രാ ലനാ بشرى لنا معشر الإسلام إن لنا من العناية روحنا غير منهدم لما دعا الله داعينا لطاعته بأكرم المسلكون أكرم الأمم مولاي صلي وسلم دائما أبدا بشرى لنا നമുക്ക് എന്തൊരു സന്തോഷമാണ്, എന്തൊരാനന്ദമാണ്, എന്തൊരാഹ്ലാദമാണ്. ഇന്നലനാ മിനൽ ഇനായത്തി റുക്നൻ വൈറ മുൻഹദിമി, തകർക്കാൻ കഴിയാത്ത വലിയൊരു മഹത്വം, വലിയൊരു ദർജ, വലിയൊരു പദവി അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. ആ പദവിയുടെ പേരെന്താണെന്നറിയോ? ഉമ്മത്ത് മുഹമ്മദ്, ഉമ്മത്ത് മുഹമ്മദ്, ഉമ്മത്ത് മുഹമ്മദ്. ഇത് റസൂലുള്ളാഹിക്ക് അല്ലാഹു നൽകിയ മഹത്വമാണ്. ഏത് റസൂലുള്ളാ, ഏത് റസൂലുള്ളാ, അല്ലാഹുവിന്റെ തിരുദർബാറിലേക്ക് അല്ലാഹു ക്ഷണിച്ചു വിളിച്ചുകൊണ്ട് പോയി സ്വീകരണം നൽകപ്പെട്ട ചരിത്രത്തിലെ വരെ ഒരു മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ, പല പ്രവാചകന്മാരും അല്ലാഹുവിനെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ അല്ലാഹു പറഞ്ഞു, ലന്തറനീ, എന്നെ കാണാൻ സാധ്യമല്ല. പല പ്രവാചകന്മാരും അല്ലാഹുവിനെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ അല്ലാഹു പറഞ്ഞു, ലന്തറനീ, എന്നെ കാണാൻ സാധ്യമല്ല. അതേ സമയത്ത് റസൂലുള്ളാ അല്ലാഹുവിനെ കാണണമെന്ന് ആവശ്യപ്പെടാതെ തന്നെ അല്ലാഹുവിന്റെ തിരുദൂതരെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ക്ഷണിച്ചു വിളിച്ചു കൊണ്ടുപോവാൻ ജിബ്രീൽ അലൈഹിസ്സലാമിന് പ്രത്യേകമായൊരു വാഹനം കൊടുത്ത് അല്ലാഹു ഏർപ്പാട് ചെയ്യുകയാണ്. ജിബ്രീലോ ആതാ ലൈലത്ത ഇസ്റാ والرب دعا لحضرته فمحمدنا هو سيدنا فالعز لنا بإجابته مولاي صلي وسلم خير الخلق كلهم مهرايا مقرب الأملاك جبريل عليه السلام رسول الله الله من دري لك كنت موان മസ്ജിദുൽ ഹറാമിന്റെ തിരുമുറ്റത്തേക്ക് ഒരു വാഹനവുമായി വന്നപ്പോൾ റസൂലുള്ളാ വാഹനത്തിൽ കയറിയിരുന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെയും വഹിച്ചുകൊണ്ട് ആ വാഹനം എങ്ങോട്ടാ പോകുന്നത്? സറൈത മിൻ ഹറമി ലൈലൻ ഇലാ ഹറമി കമ സറൽ ബദ്റു ഫി ദജിന്നി ولمي بابتا ترقى إلى أن نلتا منزلة من قابي قوسين لم تدرك ولم ترمي مولاي صلي وسلم دائما أبدا على حبيبك
خير الخلق كلهم سريت من حرمي ليلا إلى حرمي كما سرى البدر في داج من الظلم وبه تترقى إلى أن نلت منزلتان من قاب قوسين لام تدرك ولم ترمي مولاي صلي لم دائما أبدا على حبيبك خير الخلق كلهم مسجد الحرام لنا مسجد الأقصى إليك مقرب الأملاك جبريل عليه السلام وما يكرم ينبول مسجد الأقصى الرسول الله رسول كان أبدا كاتو ذلك من دارا മസ്ജിദുൽ അഖ്സയുടെ തിരുമുറ്റത്ത് ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ അംബിയ മുർസലീങ്ങൾ ലക്ഷക്കണക്കിന് കാത്തു നിൽക്കുകയാണ് دومين على خادمي مولاي صلي وسام على حبيبك خير الخلق كلهم മസ്ജിദുൽ അഖ്സയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അമ്പിയാക്കൾ സ്വീകരിച്ചു അനയിച്ചോ ഞാൻ ചരിത്രം നീട്ടുകയല്ല മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അള്ളാഹുവിന്റെ തിരുദർബാറിലേക്ക് ഏ ആകാശവും വിട്ടുകടന്ന് അർശ് കുർശ് ലൗഹ് ഖലമ എല്ലാം വിട്ട് അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ ചെന്നും ഇന്നുവരെ ഒരാൾക്കും അള്ളാഹു നൽകിയിട്ടില്ലാത്ത എവിടെയും ലഭിച്ചിട്ടില്ലാത്ത ആ മഹത്തായ സ്വീകരണം റസൂലുള്ള ഏറ്റുവാങ്ങി എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളെ ഭൂമുഖത്തേക്ക് തിരിച്ചു വന്നു അള്ളാഹുവിന്റെ സ്വീകരണം ഏറ്റുവാങ്ങിയവരാണ് നമ്മുടെ എല്ലാവരുടെയും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് فمحمدنا هو سيدنا فالعز لنا بإجابته مولاي صلي وسلم دائما أبدا للخلق كلهم ഇത് മഹാനായ റസൂലുള്ളാഹിക്ക് അല്ലാഹു നൽകിയ മഹത്വമാണ് ഈ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിയായി കിട്ടാൻ പൂർവീക പ്രവാചകന്മാരുടെ അനുയായികളിൽ നിന്നുള്ള ഔലിയാക്കൾ പോലും അല്ലാഹുവിനോട് ചോദിച്ചു അല്ലാഹുവേ ഞങ്ങളെ റസൂലുള്ളാഹിന്റെ അനുയായിയാക്കി തരുമോ ഔലിയാക്കൾക്ക് പോലും അല്ലാഹു നൽകാത്ത ദർജയാണ് ഈ പാവപ്പെട്ട ഇരിക്കുന്ന നമുക്ക് അല്ലാഹു നൽകിയ ഉമ്മത്ത മുഹമ്മദ് നമ്മുടെ ഈ മഹത്വം റസൂലുള്ളാഹിന്റെ മഹത്വമാണ് റസൂലുള്ളാഹിക്ക് അല്ലാഹു നൽകിയ മഹത്വമാണ് അതുകൊണ്ട് മഹത്വം ഏതുണ്ടോ ആ മഹത്വങ്ങളെല്ലാം റസൂലുള്ളാഹിന്റെ മഹത്വമാണ് ദിവസത്തിന്റെ മഹത്വം റസൂലുള്ളാഹിന്റെ മഹത്വമാണ് സ്ഥലങ്ങളുടെ മഹത്വം റസൂലുള്ളാഹിന്റെ മഹത്വമാണ് വ്യക്തികളുടെ മഹത്വം റസൂലുള്ളാഹിന്റെ മഹത്വമാണ് സമൂഹത്തിന്റെ മഹത്വം റസൂലുള്ളാഹിന്റെ മഹത്വമാണ് വസ്തുക്കളുടെ മഹത്വം റസൂലുള്ളാഹിന്റെ മഹത്വമാണ് അങ്ങനെ സർവ മഹത്വങ്ങളും റസൂലുള്ളയിലേക്ക് ചേർത്തിക്കോ ما شئت من شرفي وانصب إلى قدره ما شئت من عظامي فإن فضل رسول
لِلَّهِ لَيْسَ لَهُ حَدٌّ فَيُعْرِي بَعَانَ فَنَطِيقٌ بِفَمِي مَوْلَايَ صَلِّ وَسَلِمْ دَائِمًا أَبَدًا عَلَى حَبِيبِكَ خَيْمٌ മഹത്വങ്ങളും റസൂലുള്ളയിലേക്ക് ചേർത്തിക്കോ. എന്തൊക്കെ മഹത്വങ്ങളുണ്ടോ ആ മഹത്വങ്ങൾ റസൂലുള്ളയിലേക്ക് ചേർത്തിക്കോ. പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ മഹത്വം, ആ മഹത്വങ്ങളെല്ലാം റസൂലുള്ളാന്റെ മഹത്വമാണ്. ആദൻ നബിയുടെ മഹത്വം, ഇബ്രാഹിം നബിയുടെ മഹത്വം, മൂസാ നബിയുടെ മഹത്വം, ഈസാ നബിയുടെ മഹത്വം, അയ്യൂബ് നബിയുടെ മഹത്വം, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മഹത്വം, ഈ മഹത്വങ്ങളെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വത്തിൽ നിന്ന് നേടിയെടുത്തതാ. ഓ കുല്ലു ആയിനത റസൂലുൽ കിറാമു ബിഹാ ഫഇന്നമ തസലാത് മിൻ നൂരിഹി ബിഹിമി. അമ്പിയാക്കൾക്ക് നൽകപ്പെട്ട എല്ലാ മഹത്വങ്ങളും ബിന്നൂരിഹി തസലത്ത് റസൂലുള്ളാന്റെ പ്രകാശത്തിൽ നിന്ന് നേടിയെടുത്തതാണ്. ലോകത്തുള്ള കോടാനക്കോടി ജനങ്ങൾക്ക് ഈമാന്റെ വെളിച്ചം നൽകിയതാരാ? ലക്ഷക്കണക്കിന് പ്രവാചകന്മാരാണെങ്കിൽ ആ പ്രവാചകന്മാർക്ക് ഈമാനിന്റെ പ്രകാശം നൽകിയ പ്രൗജ്വല സൂര്യനാണ് മുഹമ്മദ് മുസ്തഫ. فإنه شمس فضل هم كواكبها يظهرن أنوارها للناس في الظلام مولاي صلي وسلم دائما أبدا. فإنه شمس فضل هم كواكبها يظهرن أنوارها للناس في الظلم. ലോക ജനങ്ങൾ ഇരുളിൽ തപ്പുമ്പോൾ ആ ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം നൽകിയത് അമ്പിയാക്കളാണെങ്കിൽ, ആ അമ്പിയാക്കൾക്ക് ഈമാനിന്റെ വെളിച്ചം നൽകിയ പ്രൗജ്വല സൂര്യനാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ആ പ്രവാചകന്മാരെല്ലാം റഹ്മത്തുൽ ആലമീനായ റസൂലുള്ളാനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും മദുഹുകൾ പറയുകയും ചെയ്തത്. അവർക്ക് ഇനിയും ഇനിയും മഹത്വം കൂടാൻ, അവർക്ക് റഹ്മത്ത് ലഭിക്കാൻ, അവർക്ക് നിഅമത്ത് ലഭിക്കാൻ അവർ കാണുന്ന മാർഗമാണ് റസൂലുള്ളാനെ പുകഴ്ത്തുന്നത്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് റസൂലുള്ളാൻ്റെ മൗലിദോദാൻ, റസൂലുള്ളാനെ പ്രശംസിക്കാൻ, റസൂലുള്ളാന്റെ മഹത്വം പറയാൻ മസ്ജിദുൻ നബവിയിൽ ഒരു സ്റ്റേജ് കെട്ടുകയാണ്. നമ്മുടെ റസൂലുള്ളാന്റെ മഹത്വം പറയാൻ, റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്തു ചൊല്ലാൻ ഈ പറമ്പിലാണ് സ്റ്റേജ് കെട്ടിയതെങ്കിൽ അന്ന് മദീനത്ത് അങ്ങനെയല്ലായിരുന്നു. മദീനയിൽ റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്തു ചൊല്ലാൻ, റസൂലുള്ളാന്റെ മൗലിദോദാൻ, റസൂലുള്ളാനെ പ്രശംസിക്കാൻ റസൂലുള്ളാന്റെ പള്ളിയിൽ ഒരു സ്റ്റേജ് നിർമ്മിക്കുകയാണ്. റസൂലുള്ളാന്റെ പള്ളിയിൽ സ്റ്റേജ് നിർമ്മിക്കുകയാണ്. എന്തിനു വേണ്ടി? ഹസ്സാൻ ബിൻ സാബിത്തിന് മൗലിദോദാൻ, ഹസ്സാൻ ബിൻ സാബിത്തിന് റസൂലുള്ളാന്റെ മൗലിദോദാൻ. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഖുർആനിന്റെ ജീവിച്ചിരിക്കുന്ന വ്യാഖ്യാനമാണ് മുഹമ്മദ് മുസ്തഫ. വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറാണ് മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാന്റെ വാക്കുകൾ, റസൂലുള്ളാന്റെ പ്രവൃത്തികൾ, റസൂലുള്ളാന്റെ മൗനാനുവാദങ്ങൾ എല്ലാം വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാണ്. വിശുദ്ധ ഖുർആനിന്റെ ജീവിച്ചിരിക്കുന്ന തഫ്സീറാണ് മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ള വന്ന് അറിയപ്പെടാൻ, റസൂലുള്ള പറയപ്പെടാൻ, റസൂലുള്ള അറിയപ്പെടാൻ, റസൂലുള്ള പറയപ്പെടാൻ
ഹസ്സാൻ ബിൻ സാബിത്ത് അധികാരികമായി മദീന പള്ളിയിൽ നിന്ന് മൗലിദ് ഓതുകയാണ്. അജ്മലു മിൻക ലം തറഖത്തു ഐനി വഅഹ്സനു മിൻക ലം തലിദ നിസാഉ വഅഹ്സനു മിൻക ലം തലിദ നിസാഉ സ്റ്റേജിൽ വെച്ച് റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുകയാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞവരെല്ലാം റസൂലുള്ളാഹിന്റെ സൗന്ദര്യം കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ സൗന്ദര്യം കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. എല്ലാവരും റസൂലുള്ളാഹിന്റെ സൗന്ദര്യം കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. എല്ലാവരും റസൂലുള്ളാഹിന്റെ സൗന്ദര്യം കൊണ്ടാണ്. بلوى اشرف منه يا سيدي خير النبي اشراق البدر علينا فاختفت منه البدور مثل حسنك ما راينا قط يا وجه السرور. എല്ലാവരും റസൂലുള്ളാഹിന്റെ സൗന്ദര്യം കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ സൗന്ദര്യം ജനാകർഷണീയമാണ്, ജനാകർഷണീയമാണ് സൗന്ദര്യം. അതുകൊണ്ട് തന്നെ ജനാകർഷണീയമായ ഒരു കാര്യം പറഞ്ഞ് റസൂലുള്ളാഹിനെ പറയുമ്പോൾ ജനശ്രദ്ധകൾ ഏറ്റെടുക്കാനും ജനശ്രദ്ധകൾ കേന്ദ്രീകരിക്കാനാണ് അങ്ങനെ ചെയ്തത്. മദീന പള്ളിയിൽ നിന്ന് റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതിയ ഹസ്സാൻ ബിൻ സാബിത്തിന് വേണ്ടി റസൂലുള്ള ദുആ ചെയ്യുകയാണ്. റസൂലുള്ള ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അയ്യിദുഹു, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സി മാ ഫഖറ അൻ റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, റസൂലുള്ളാഹിനെ പ്രശംസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹസ്സാൻ ബിൻ സാബിത്തിനെ പരിശുദ്ധ ആത്മാവിനെ കൊണ്ട് നീ ശക്തിപ്പെടുത്തി സഹായിക്കണേ അല്ലാഹ്. പരിശുദ്ധ ആത്മാവായ റസൂലുള്ളാഹിനെ കൊണ്ട് മൗലിദോദിയ ഹസ്സാൻ ബിൻ സാബിത്തിനെ നീ സഹായിച്ചു ശക്തിപ്പെടുത്തണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ ഹസ്സാൻ ബിൻ സാബിത്തിന് വേണ്ടി റസൂലുള്ള ദുആ ചെയ്തത് ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ അയ്യിദുഹു മൗലിദോദി ഹസ്സാൻ ബിൻ സാബിത്തിനെ നീ ശക്തിപ്പെടുത്തി സഹായിക്കണേ അല്ലാ. ബിറൂഹിൽ ഖുദ്സി പരിശുദ്ധ ആത്മാവായ റസൂലുള്ളാഹിനെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണേ അല്ലാ. റവാഹുൽ ബുഖാരി. ഖാല റസൂലുള്ളാഹി ഖാല റസൂലുള്ളാഹി قال رسول الله ومنذ ألزمت كريم دائحه وجدته لخلا شي خير ملتزم مولاي صلي وسلم.
എന്റെ ചിന്തകളെ റസൂലുള്ളാനെ വർണ്ണിക്കാൻ, റസൂലുള്ളാനെ പ്രശംസിക്കാൻ, റസൂലുള്ളാനെ മദ്ഹു പറയാൻ, റസൂലുള്ളാനെ സ്മരിക്കാൻ ഞാൻ ഉപയോഗപ്പെടുത്തുമ്പോൾ എന്റെ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് മുഹമ്മദ് മുസ്തഫ, രോഗങ്ങളുടെ ശമനമാണ് മുഹമ്മദ് മുസ്തഫ, രോഗങ്ങളുടെ ശമനമാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ, കടങ്ങൾ വീടാൻ മുഹമ്മദ് മുസ്തഫ, ഐശ്വര്യമുണ്ടാവാൻ മുഹമ്മദ് മുസ്തഫ, സ്വർഗം നേടാൻ മുഹമ്മദ് മുസ്തഫ, നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിൻ്റെ റസൂല് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്, പരിശുദ്ധ ആത്മാവായ റസൂലുള്ളാനെ കൊണ്ട് മൗലിദോദി ഹസ്സാൻ ഇബ്ന് സാബിത്തിനെ നീ സഹായിച്ച് ശക്തിപ്പെടുത്തനേ അല്ലാഹു. റവാഹുൽ ബുഖാരി. ഖാല റസൂലുള്ളാഹി, അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്ന് സാബിത്ത് മൗലിദോദിയത്, കഅബ് ഇബ്ന് സുഹൈർ റളിയല്ലാഹു അൻഹു മൗലിദോദിയത്, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മഹുല്ലാ മൗലിദോദിയത, ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങൾ മൗലിദോദിയത, ഇമാം ബുസൂരി തങ്ങൾ മൗലിദ് രചിച്ചതും അങ്ങനെ തന്നെയാണ്. രോഗശയ്യയിൽ കിടക്കുന്ന ഇമാം ബുസൂരി ശരീരഭാഗം തളർന്നു പോയപ്പോൾ ആ രോഗത്തിന്റെ ശമനത്തിന്റെ മാർഗമായി കണ്ടെത്തിയത് റസൂലുള്ളാന്റെ മദ്ഹു പറയുകയാണ്, റസൂലുള്ളാനെ പ്രശംസിക്കുകയാണ്. രോഗശയ്യയിൽ കിടന്ന ഇമാം ബുസൂരി വിറക്കുന്ന കൈകളോടെ പേനയെടുത്തോ, എന്നിട്ട് ബുസൂരി ഇമാം മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിച്ചു. റസൂലുള്ളാനെ പ്രശംസിച്ചു. എന്നിട്ട് ഇമാം ബുസൂരി റസൂലുള്ളാനെ മഹത്വങ്ങൾ കിടന്നു കിടപ്പിൽ നിന്ന് ധാരാളം ധാരാളം വിളിച്ചു പറഞ്ഞു, വലം തോ സുന്നമാൻ്റെ ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞു, റസൂലുള്ളാന്റെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, റസൂലുള്ളാന്റെ മുഅ്ജിസത്തിനെ കുറിച്ച് പറഞ്ഞു. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചത് കാണാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഒരു ഈത്തപ്പനെ തോട്ടത്തിലേക്ക് കടന്നു എന്നപ്പോൾ ആ തോട്ടത്തിലുള്ള മരങ്ങളെല്ലാം റസൂലുള്ളാനെ കാണുന്നതിന് വേണ്ടി സഫ് സഫായി കാത്തു നിൽക്കുകയാണ്. ആ മരങ്ങൾ റസൂലുള്ളാനെ കാണാൻ സഫ് സഫായി കാത്തു നിൽക്കുകയാണ്. റസൂലുള്ളാ തോട്ടത്തിലേക്ക് കയറി ചെന്നപ്പോൾ ആ മരങ്ങളോട് റസൂലുള്ള കൈകൊണ്ടിങ്ങനെ ആംഗ്യം കാണിച്ചു. തൊട്ടരികിലേക്ക് വരാൻ റസൂലുള്ള ആംഗ്യം കാണിച്ചപ്പോൾ ആ മരങ്ങൾ വളരെ വിനയത്തോടെ താഴ്മയോടെ റസൂലുള്ളാന്റെ അരികിലേക്ക് വന്നത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. ആ സംഭവം ഇമാം ബുസൂരി പറയുന്നത് കണ്ടോ, അഷജാറോ സാജീദതൻ തംശീലൈഹി ആലാ സഖിം ബി ലഖദ മി മൗലായ സല്ലി വസല്ലിം. അങ്ങനെ
അങ്ങനെ റസൂലുള്ളാഹിന്റെ ധാരാളം മദഹ് പറഞ്ഞ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, എന്റെ റസൂലുള്ളാഹിന്റെ സർവ മഹത്വങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വരി പദ്യം എഴുതണം, റസൂലുള്ളാഹിന്റെ സർവ മഹത്വങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വരി പദ്യം എഴുതണം. അതിനുവേണ്ടി ഇമാം ബുസൂരി ആലോചിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വരി പദ്യം എഴുതാൻ ഇമാം ബുസൂരി പേനയെടുത്തോ. എനിക്ക് കിട്ടിയിടത്തോളം അറിവുകൾ വെച്ച് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹ് ഒരു മനുഷ്യനാണ്, മുഹമ്മദ് മുസ്തഫ ഒരു മനുഷ്യനാണ്, മുഹമ്മദ് മുസ്തഫ ഒരു മനുഷ്യനാണ്. എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് പറയാൻ വാക്കുകളില്ല. ഇമാം ബുസൂരി പേന പിടിച്ച് ആലോചിച്ച് 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 ഉറക്കം വന്നു. ബുസൂരി ഇമാം ഉറങ്ങിപ്പോയി. ഉറങ്ങിയപ്പോൾ കണ്ടു റസൂലുള്ളാഹിനെ കണ്ടു. തളർന്നു പോയ ഇമാം ബുസൂരി റസൂലുള്ളാഹിനെ കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് തളർന്നു പോയ ഇമാം ബുസൂരിയെ തടവി കൊടുത്തു. വജത്തു ലിഖലാസി ഖൈറ മുൽതസിമി, എന്റെ പ്രശ്നങ്ങളുടെ പരിഹാരമായി ഞാൻ കണ്ടെത്തിയത് മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട കൈകളെ കൊണ്ട് രോഗിയായ ഇമാം ബുസൂരിയെ തടവി കൊടുത്തു. ഇമാം ബുസൂരി രോഗത്തിൽ നിന്ന് ഭേദമായി. എന്നിട്ട് റസൂലുള്ള പറയുകയാണ്, ഓ ബുസൂരി, എന്റെ മഹത്വങ്ങളെല്ലാം രചിക്കാൻ എന്റെ മഹത്വങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വരുവരി പദ്യമെഴുതാൻ അവിടുന്ന് ശ്രമിച്ചിട്ട് കഴിഞ്ഞില്ല അല്ലേ? എന്നാൽ നിങ്ങൾ ഉണ്ടാക്കിയ ബൈക്കിന്റെ ബാക്കി ഭാഗം ശ്രദ്ധിച്ചുകൊള്ള, ഞാനിതാ രചിച്ചിരിക്കുന്നു. റസൂലുള്ളാഹിനെ കുറിച്ച് പറയുകയാണ് ഇമാം ബുസൂരി. റസൂലുള്ളാഹ് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അന്നഹു ഖൈറു ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒന്നാം സ്ഥാനക്കാരനാണ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി എന്ന വചനം ഇമാം ബുസൂരിയെ റസൂലുള്ള നേരിട്ട് ഏൽപ്പിച്ചത് കൊണ്ട് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ഈ വാക്കുകൾ തന്റെ ബുറുദയിൽ ആവർത്തിച്ചു വരാൻ ഇമാം ബുസൂരി ആ ബുറുദക്കൊരു ജവാബ് രചിക്കുകയാണ്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. മൗലായ സല്ലി വസല്ലിം ദായിമൻ. ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി എന്ന വചനം ഇമാം ബുസൂരി റസൂലുള്ളയിൽ നിന്ന് നേരിട്ട് പഠിച്ചതുകൊണ്ട് ആ വാക്ക് തന്റെ ബുർദയിൽ ആവർത്തിച്ചു വരാൻ ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി രചിച്ച ബുർദയുടെ ജവാബ് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക
خير الخلق كلهم خير الخلق كلهم خير الخلق كلهم مولاي صل وسلم മഹാനായ ഇമാം ബുശൈരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മഹത്വങ്ങൾ ധാരാളം പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇമാം ബുശൈരിയുടെ രോഗം ശമനമായി. ഇമാം ബുശൈരി രോഗത്തിൽ നിന്ന് എഴുന്നേറ്റും ഉറക്കത്തിൽ നിന്നുണർന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, എന്റെ റസൂലുള്ളാഹിനെ കൊണ്ട് എന്റെ രോഗം ഭേദമായല്ലോ. ഇനി എന്താണ് എന്റെ റസൂലുള്ളാഹിനെ കുറിച്ച് ഞാൻ പറയേണ്ടത്? എന്ത് പറഞ്ഞാലാണ് റസൂലുള്ളാഹിനെ കുറിച്ച് ഞാൻ പറയുന്നത് സംതൃപ്തമാകുന്നത്? ഹബീബായ റസൂലുള്ളാഹിനെ കുറിച്ചും ഇമാം ബുശൈരി എന്ത് പറയണമെന്നറിയാതെ അവിടുന്ന് പറയുകയാണ്, ഫൻസുബ് ഇലാ ദാതിഹി ഏത് മഹത്വങ്ങളും റസൂലുള്ളയിലേക്ക് ചേർത്തിക്കോ. എല്ലാ മഹത്വത്തിന്റെയും അടിസ്ഥാന ശിലയാണ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളെല്ലാം ആശംസിച്ചതിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിനെ നേരിട്ട് വിളിക്കുകയാണ് ഇമാം ബുശൈരി. നേരിട്ട് വിളിക്കുകയാണ്, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്, പരിശുദ്ധാത്മാവായ റസൂലുള്ളാഹിനെ കൊണ്ട് നീ ശക്തിപ്പെടുത്തനേ എന്ന് റസൂലുള്ള ദുആ ചെയ്ത ആ പരിശുദ്ധ ആത്മാവ്, ആത്മാവിന് മരണമില്ല, ആത്മാവ് എന്നെന്നും ജീവിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ ആത്മാവിനെ വിളിക്കുകയാണ്, യാ അക്റമൽ ഖൽഖി മിമൻ അലൂദ ബിഹി സിവാക ഇൻദ ഹലോ ലിൽ ഹദീസിൽ അമീമി വലൈ യളീഖ റസൂലുള്ളാഹി ജാഹു കബി ഇദൽ കരീം മാന്യനിൽ മാന്യനായ റസൂലുള്ളാഹ്, വ്യാപകമായ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുമ്പോൾ, തങ്ങളോടല്ലാതെ ഞാൻ ആരോട് പറയാനാ റസൂലുള്ളാഹ്, തങ്ങളെ അല്ലാതെ ഞാൻ ആരെ വിളിക്കാനാ. നമ്മുടെ വിളിയും പ്രയാസങ്ങളും റസൂലുള്ള കേൾക്കുമോ? നമ്മുടെ രോഗം റസൂലുള്ള അറിയുമോ? നമ്മുടെ ദാരിദ്ര്യം റസൂലുള്ള അറിയുമോ? നമ്മുടെ പ്രയാസങ്ങൾ റസൂലുള്ള അറിയുമോ? ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം കുറിക്കപ്പെടുന്ന ഇൽമുൽ ലൗഹി വൽ ഖലാം, ലോകത്ത് കടിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ വർത്തമാന കാലഘട്ടങ്ങളിലുള്ള സർവതും കുറിക്കപ്പെട്ടതാണല്ലോ ഇൽമുൽ ലൗഹി വൽ ഖലം എന്ന് പറയുന്നത്. ആ ഇൽമുൽ ലൗഹി വൽ ഖലം എന്ന് പറയുന്ന സംവിധാനം, ആ സംവിധാനം കൈകാര്യം ചെയ്യുന്നതാരാ? റസൂലുള്ളയാണ്. ഫഇന്ന മിൻ ജോദിക ിൽ കൊല്ലേ. എന്നിട്ട്
ഇമാം ബുസൂരി റളിയല്ലാഹു എന്ന് ചിന്തിക്കുന്നു, എന്റെ കഷ്ടപ്പാടുകളും എന്റെ രോഗങ്ങളും എന്റെ വിഷമങ്ങളും എന്റെ ബുദ്ധിമുട്ടുകളും എല്ലാം റസൂലുള്ളാന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോ റസൂലുള്ള എന്റെ പ്രയാസങ്ങൾ അറിയുമോ? തീർച്ചയായും അറിയുമല്ലോ. എന്നാൽ ആ റസൂലുള്ള പാവപ്പെട്ട എന്നെ സ്വീകരിക്കുമോ? ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാപിയാണ്, ഞാൻ പാപിയാണ്, എന്റെ പാപങ്ങളുടെ ബാഹുല്യം കൊണ്ട് റസൂലുള്ള എന്നെ സ്വീകരിക്കുമോ? ബുസൂരി ഇമാം ചിന്തിച്ചു. അതെ, ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു, ഇമാം ബുസൂരി റളിയല്ലാഹു എന്ന് തിരിച്ചു ചിന്തിക്കുകയാണ്. ഞാൻ പാപപ്പെട്ടവനാണെങ്കിലും ഞാൻ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഉള്ളവനാണെങ്കിലും എന്റെ റസൂലുള്ള ആരാ? എന്റെ റസൂലുള്ള ആരാണ്? റഹ്മത്തുല്ലിൽ ആലമീനാണ്, ലോകത്തിന്റെ കാരുണ്യമാണ് മുഹമ്മദ് മുസ്തഫ. എന്റെ റസൂലുള്ളാന്റെ കാരുണ്യം അല്ലാഹു വാരി വിതറുമ്പോ എന്റെ തെറ്റുകൾ നിസ്സാരമായി അല്ലാഹു പൊറുക്കുമല്ലോ. അതുകൊണ്ട് എന്റെ ശരീരമേ നീ നിരാശനാവണ്ട, നീ നിരാശനാവണ്ട. യാ നഫ്സീ, യാ നഫ്സീ ലാ തഖ്നതി മിൻ സല്ലാതിൻ അലമാത് ഇന്നൽ കബൈറ ഫീൽ വഫറാനി കല്ലമമി മൗലായ സല്ലി വസാബ് ലിം ദൈമൻ ആബദ അലാ ഹബീബിക ഖൈ റിൽ ഖൽഖി കുല്ലിഹിമി. എൻ്റെ ശരീരമേ ലാ തഖ്നതി, നീ നിരാശനാവണ്ട. മിർ റഹ്മത്തില്ലാ, റസൂലുള്ളാന്റെ കാരുണ്യത്തെ തൊട്ട് നീ നിരാശനാവണ്ട. എത്ര വലിയ തെറ്റുകളും പാപങ്ങളും ചെയ്താലും റഹ്മത്തുല്ലിൽ ആലമീനായ റസൂലുള്ളാന്റെ കാരുണ്യം അല്ലാഹു വാരി വിതറുമ്പോൾ ഈ പാവപ്പെട്ട എന്റെ പാപങ്ങളൊക്കെ അല്ലാഹു കഴുകി വൃത്തിയാക്കുമല്ലോ. ലഅല്ല റഹ്മതറ ബീഹിന യഖ്സീമുഹ തഅതിയല ഹസബീൽ വസിയാനി ഫിൽ ഖിസമീം. എന്നിട്ട് ഇമാം ബുസൂരി ചിന്തിക്കുകയാണ്, ഇമാം ബുസൂരി ചിന്തിക്കുകയാണ്, റസൂലുള്ള എന്നെ ഏറ്റെടുക്കാൻ, എന്റെ പ്രയാസങ്ങൾ ഏറ്റെടുക്കാൻ ഞാനും റസൂലുള്ളയും തമ്മിൽ ബന്ധമുണ്ടാവണ്ടേ, ഞാനും റസൂലുള്ളയുമായി കണക്ഷൻ ഉണ്ടാവണ്ടേ. അങ്ങനെ റസൂലുള്ളയുമായി കണക്ഷൻ ഉണ്ടാക്കാൻ, റസൂലുള്ളയുമായി ബന്ധിപ്പിക്കാൻ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന നബിയ്, യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമോ തസ്ലീമാ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന നബിയ്, യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമോ തസ്ലീമാ. റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാന്റെ കാരുണ്യം, കാരുണ്യം ലഭിക്കാൻ റസൂലുള്ളയുമായി ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. ആ ബന്ധത്തിന്റെ ഏറ്റവും നല്ല മാർഗമാണ് അല്ലാഹു പറഞ്ഞത് സല്ലോ 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 അലൈഹി വസല്ലിമോ തസ്ലീമാ. ഹബീബായ റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്ത് നിർവഹിക്കാൻ അല്ലാഹു ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു സ്വലാത്ത് ചൊല്ലിയത്. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ, ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ സദസ്സിൽ നിന്ന് സദസ്സിലേക്ക് മലായിക്കത്തുകൾ ഇറങ്ങുന്നതിന് പുറമേ, മലായിക്കത്തുകൾ ഇറങ്ങുന്നതിന് പുറമേ ഓരോ സ്വലാത്തിനും ഓരോ പുതിയ മലായിക്കത്ത് സൃഷ്ടിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ, ഓരോ സ്വലാത്തിനും ഓരോ പുതിയ മലായിക്കത്ത് ഇവിടെ വെച്ച് സൃഷ്ടിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. മലായിക്കത്തുകൾ സൃഷ്ടിക്കപ്പെടട്ടെ, ചൊല്ലിക്കോ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ.
ഒരു സ്വലാത്തിന് ഒരു മലക്ക്, പത്ത് സ്വലാത്തിന് പത്ത് മലക്ക്, നൂറ് സ്വലാത്തിന് നൂറ് മലക്ക് പുതുതായി സൃഷ്ടിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദ് മുസ്തഫ ഷഫീഉൽ ലിൽമുദ്നിബീൻ മുഹമ്മദ് മുസ്തഫ സയ്യിദുൽ അംബിയാ മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ ഓരോ സ്വലാത്തിനും ഓരോ മലായിക്കത്ത് സൃഷ്ടിക്കപ്പെട്ട് ആ മലായിക്കത്ത് റസൂലുള്ളാഹിന്റെ തിരുഹദറത്തിൽ ചെന്ന് റസൂലുള്ളാഹിന്റെ റൗള മുശറഫയുടെ പടിവാതിലിൽ കയറി ചെന്ന് നബിയേ, ഇന്ത്യ രാജ്യത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്, ഇന്ത്യ രാജ്യത്തിലെ കർണാടക സ്റ്റേറ്റിലെ കെല്ലൂരെന്ന പ്രദേശത്തിന്റെ പള്ളിപിറ്റങ്ങളിൽ നിന്ന് തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലി നബിയേ എന്നീ നിമിഷം തന്നെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിൽ നാം ചൊല്ലുന്ന സ്വലാത്ത് അതാത് സമയത്ത് മലായിക്കത്ത് റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് സമർപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ കില്ലൂരിൽ വെച്ച് ഇന്നാളുടെ മകൻ ഇന്നയാള് തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലി നബിയേ എന്ന് ആ ഉടനെ തന്നെ റസൂലുള്ളാഹിന്റെ റൗളയിൽ സമർപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹിന്റെ റസൂൽ നമ്മെ ഒന്ന് പരിചയപ്പെടട്ടെ, ചൊല്ലിക്കോ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ. റസൂലുള്ള നമ്മയൊന്ന് പരിചയപ്പെടട്ടെ, മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ആ മലായിക്കത്ത് അള്ളാഹുവിനോട് ചോദിക്കുന്നു, അള്ളാഹുവേ കില്ലൂരിൽ വെച്ച് ഇന്നാളുടെ മകൻ ഇന്നയാൾ ഒരു സ്വലാത്ത് ചൊല്ലിയത് കൊണ്ടാണ് അവിടെ വെച്ച് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്, ആ സ്വലാത്ത് റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് ഞാൻ എത്തിച്ചു കഴിഞ്ഞു, ഇനി എന്റെ ഡ്യൂട്ടി എന്താണ് എന്ന് ആ മലായിക്കത്ത് അള്ളാഹുവിനോട് ചോദിക്കുമ്പോ അള്ളാഹു തആല പറയുന്നു, ഏതൊരു വ്യക്തിയുടെ സ്വലാത്ത് കൊണ്ടാണോ നീ സൃഷ്ടിക്കപ്പെട്ടത് ആ വ്യക്തിക്ക് വരെ ഇസ്തിഗ്ഫാർ ചെയ്യലാണ് നിന്റെ ഡ്യൂട്ടി എന്ന് ആ മലായിക്കത്തിനോട് അല്ലാഹു പറയുമെന്ന് റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദ് മുസ്തഫ ഷഫീഉൽ ലിൽമുദ്നിബീൻ മുഹമ്മദ് മുസ്തഫ. ഒരു സ്വലാത്തിന് ഒരു മലായിക്കത്ത്, പത്ത് സ്വലാത്തിന് പത്ത് മലായിക്കത്ത് ഖിയാമന്നാൾ വരെ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ ويخرجه من الظلمات إلى النور طالع البدر علينا من ثاني يهدي الوداعي واجاب شكر علينا مدعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي طال البدر علينا من ثاني يهدي الوداعي وجاب شكر علينا مدعا لله داعي. ഒരു സ്വലാത്തിന് ഒരു മലക്ക്, പത്ത് സ്വലാത്തിന് പത്ത് മലക്ക്, നൂറ് സ്വലാത്തിന് നൂറ് മലക്ക് ഖിയാമന്നാൾ വരെ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോ يخرجه من الظلمات الى النور തെറ്റുകുറ്റങ്ങൾ ചെയ്തു മലീമസമായ കൽബുണ്ടല്ലോ ആ കൽബിനെ അല്ലാഹു തആല പ്രകാശിപ്പിച്ച് നൂറിലേക്ക് ചേർത്തുമെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞെങ്കിൽ ഇമാം ബുസൂരി തങ്ങളും ഓരോ ഓരോ സ്വലാത്ത് ചൊല്ലിയിട്ട് മതി വരാതെ വന്നപ്പോ ബുസൂരി ഇമാം സ്വലാത്ത് ചൊല്ലുന്നത് കണ്ടോ
صَلَاةٍ مِنْكَ دَائِمَةٍ عَلَى النَّبِيِّ بِمُنْحَلٍّ وَمُنْسَجِمٍ അല്ലാഹുവേ, സലാത്തിന്റെ ഒരു കാർമേഘം നീ സൃഷ്ടിക്കണേ അല്ലാ. സലാത്തിന്റെ കാർമേഘത്തിൽ നിന്ന് സലാത്തിന്റെ പേമാരി കുത്തിച്ചെരിയാൻ കാർമേഘത്തോട് നീ സമ്മതം കൊടുക്കണേ അല്ലാമോൻ ഞാൻ തുടക്കത്തിൽ ഓർമ്മത്തിയല്ലോ, ഓർമ്മപ്പെടുത്തിയല്ലോ, മഹത്വങ്ങളെല്ലാം റസൂലുള്ളാഹിന്റെ മഹത്വമാണ്. ദിവസങ്ങളുടെ മഹത്വം, സ്ഥലങ്ങളുടെ മഹത്വം, വസ്തുക്കളുടെ മഹത്വം, വ്യക്തിയുടെ മഹത്വം, പ്രസ്ഥാനങ്ങളുടെ മഹത്വം, മഹത്വങ്ങളെല്ലാം റസൂലുള്ളാഹിന്റെ മഹത്വമാണ്. ഈ മഹത്വം അംഗീകരിക്കുന്നവനാരോ അവനാണ് മുസ്ലിം. ഈ മഹത്വം അംഗീകരിക്കുന്നവനാരോ അവനാണ് മുസ്ലിം. ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാൻ രണ്ട് സമർപ്പണങ്ങൾ അനിവാര്യമാണ്, രണ്ട് സമർപ്പണങ്ങൾ അനിവാര്യമാണ്. ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാൻ രണ്ട് സമർപ്പണങ്ങൾ അനിവാര്യമാണ്. ഒന്ന് ആരാധനാ സമർപ്പണം, അത് അല്ലാഹുവിനുള്ളതാണ്. ബഹുമാന സമർപ്പണം, അത് റസൂലുള്ളാഹിക്കുള്ളതാണ്. ബഹുമാന സമർപ്പണമില്ലാതെ ആരാധന അല്ലാഹു സ്വീകരിക്കുകയില്ല. ലയനത്താക്കപ്പെട്ട ഇബിലീസ്, ഇബിലീസ് ഉൾപ്പെടെയുള്ള മലായിക്കത്തുകളുടെ ഇബാദത്ത് സ്വീകരിക്കാൻ അല്ലാഹു നൽകിയ മാനദണ്ഡം എന്താ? ഉസ്ജുദൂലി ആദം, ഉസ്ജുദൂലി ആദം. ആദൻ നബിയുടെ മുമ്പിൽ ബഹുമാനത്തിന്റെ സമർപ്പണം അർപ്പിക്കാൻ അല്ലാഹു ആവശ്യപ്പെടുകയാണ്. ഫസജദൽ മലായികത്തു കുല്ലുഹും മജ്മഊൻ, എല്ലാ മലായികത്തുകളും ആരാധനയുടെ സമർപ്പണമായ ബഹുമാനത്തിന്റെ സമർപ്പണമായ സുജൂദ് നിർവഹിച്ചു. ഇല്ലാ ഇബ്ലീസ്, ലാനത്താക്കപ്പെട്ട ഇബ്ലീസ് ഒഴികെ. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, ഇബ്ലീസ് ആദൻ നബിയുടെ മുന്നിലുള്ള സുജൂദ് വേണ്ടെന്ന് അവിശ്വാസികളിൽ പെട്ടുപോയി. എന്തേ ഇബ്ലീസ് അവിശ്വാസികളിൽ പെട്ടുപോയത്? ഇബ്ലീസ് വ്യഭിചരിച്ചത് കൊണ്ടല്ല, ഇബ്ലീസ് കള്ളുകുടിച്ചത് കൊണ്ടല്ല, ഇബ്ലീസ് വേറെന്തെങ്കിലും അനാശാസ്യങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടല്ല, മറിച്ച് ആദൻ നബിയുടെ മുന്നിലുള്ള ബഹുമാനം വേണ്ടെന്ന് വെച്ചത് കൊണ്ടാണ്. ചില ആളുകൾ പറയാറുണ്ട്, ചില ആളുകളെ കുറിച്ച് എന്തൊരു നിസ്കാരമാണ്, എന്തൊരു നോമ്പാണ്, എന്തൊരു ഇത്തിക്കാഫാണ്, എന്തൊരു ഖുർആൻ പാരായണമാണ്, എന്തൊരു ഇബാദത്ത്. മൗലിദ് ഓതിയിട്ടില്ല എന്നല്ലേ ഉള്ളൂ, മൗലിദ് ഓതിയില്ല എന്നല്ലേ ഉള്ളൂ. ഇബ്ലീസിനെ കുറിച്ച് നമുക്ക് പറയാവുന്നതാണ്, എന്തൊരു ഇബാദത്താണ്, എന്തൊരു സുജൂദാണ്, എന്തൊരു റുക്കുആണ്, എന്തൊരു ഇത്തിക്കാഫാണ്. ആകാശ ലോകത്ത് ഇബ്ലീസ് സുജൂദ് ചെയ്യാത്ത ഒരു ഇടം പോലും കാണുവാൻ സാധ്യമല്ല. ആദൻ നബിയുടെ മുമ്പിൽ ഒരു സുജൂദ് ചെയ്തില്ല എന്നല്ലേ ഉള്ളൂ എന്ന് നിസ്സാരമായി കാണേണ്ടതില്ല. വകാന മിനൽ കാഫിരീൻ, ബഹുമാന സമർപ്പണം ആരാധന സ്വീകരിക്കാനുള്ള ഷർത്താണ്. ആ ഷർത്ത് പാലിക്കാത്തത് കൊണ്ട് ഇബാദത്ത് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ഈ ബഹുമാന സമർപ്പണം ആദൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ഈ ബഹുമാനം സമർപ്പിക്കാൻ ആദൻ നബിയുടെ മഹത്വം എന്താ? ഈ മലായിക്കത്തുകൾ അഖിലവും ആദൻ നബിയുടെ മുമ്പിൽ ഈ സുജൂദ് സമർപ്പിക്കാൻ ആദൻ നബിയുടെ മഹത്വം എന്താണ്? ആദൻ നബിയെ സൃഷ്ടിച്ച മണ്ണിന്റെ മഹത്വമല്ല. ഇബ്ലീസ് അഗ്നിയെ മനസ്സിലാക്കിയത് ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ, മണ്ണിനാണല്ലോ ആദമിനെ പഠിച്ചത്. ഈ മണ്ണിന്റെ മഹത്വമല്ല, മറിച്ച് ആദൻ നബിക്ക് അല്ലാഹു നൽകിയ മഹത്വം. ആദൻ നബിക്ക് ആത്മാവ് നൽകപ്പെട്ടിട്ടുള്ളത് മിന്നൂരി മുഹമ്മദിൻ, മിന്നൂരി മുഹമ്മദിൻ, റസൂലുള്ളാഹിന്റെ പ്രകാശത്തിൽ നിന്ന് നൽകപ്പെട്ട ആത്മാവിന്റെ ഉടമയായ ആദൻ നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് പരോക്ഷമായി റസൂലുള്ളാഹിന്റെ മുന്നിലുള്ള സുജൂദാണ്, റസൂലുള്ളാഹിക്കുള്ള ബഹുമാനത്തിന്റെ സുജൂദാണ്. റസൂലുള്ളാഹിക്കുള്ള ബഹുമാനത്തിന്റെ സുജൂദ് ചെയ്യാത്തത് കൊണ്ട് വകാന മിനൽ കാഫിരീൻ, അവിശ്വാസികളിൽ പെട്ടുപോയി. നിങ്ങൾ നോക്ക് റസൂലുള്ളാഹിന്റെ കാലത്ത്
തത്വത്തിൽ മൂന്ന് വിഭാഗം ആളുകളുണ്ട്. ഒന്ന് റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത്, മറ്റൊന്ന് ഖുറൈശി കുഫാറുകൾ, മൂന്നാമതൊരു വിഭാഗം മുനാഫിഖുകൾ. ഈ മൂന്ന് ടീമിനെയും ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് മുനാഫിഖ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മഖ്മൂമായി നിസ്കരിക്കുന്ന മുനാഫിഖ്, റസൂലുള്ളാഹിന്റെ കൂടെ സുജൂദ് ചെയ്യുന്ന മുനാഫിഖ്, റസൂലുള്ളാഹിന്റെ കൂടെ ഹജ്ജിന് പോയ മുനാഫിഖ്, റസൂലുള്ളാഹിന്റെ കൂടെ യുദ്ധത്തിന് പോയ മുനാഫിഖ്. ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ അടിയിലെ തട്ടിലാണ് ഈ മുനാഫിഖ്. എന്തേ റസൂലുള്ളാഹിന്റെ കൂടെ സുജൂദ് ചെയ്തവർ? റസൂലുള്ളാഹിനെ ഒന്ന് കണ്ടാൽ തന്നെ വിജയിക്കുമെന്നാണ്. മൻ റാവ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി ഹലോക സൽഫിൽ മുബറദം വിർദുന യൗമ നശൂരി. റസൂലുള്ളാഹിനെ ആരെങ്കിലും ഒന്ന് കണ്ടാൽ, സ്വപ്നത്തിൽ കണ്ടാൽ, ഉണർവിൽ കണ്ടാൽ, യസ് അത് അവൻ വിജയിക്കും തീർച്ചയാണ്. മുനാഫിഖ് റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. എന്തേ മുനാഫിഖ് വിജയിക്കാതിരുന്നത്? അവൻ റസൂലുള്ളാഹിന്റെ മഹത്വങ്ങൾ അംഗീകരിക്കുന്നില്ല, റസൂലുള്ളാഹിനെ ബഹുമാനിക്കുന്നില്ല, റസൂലുള്ളാഹിനെ ആദരിക്കുന്നില്ല. ഒരു സംഭവം ഞാൻ പറയാം. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു പള്ളിയിൽ ഇമാമുണ്ട്. ആ ഇമാം മുനാഫിഖാണ്, അഥവാ റസൂലുള്ളാഹിനെ തരം താഴ്ത്തുന്ന ഇമാമാണ്. വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് അബസവത്തവല്ല എന്നായത്തിറങ്ങിയപ്പോൾ അത് റസൂലുള്ളാഹിനെ അള്ളാഹു താക്കീത് ചെയ്തതാണെന്ന് കപട വിശ്വാസികൾ ദുർവ്യാഖ്യാനം നടത്തിയിട്ട് ആയത്ത് റസൂലുള്ളാഹിനെ ഇൻസൾട്ട് ചെയ്യാൻ ഇടക്കിടക്ക് മുനാഫിഖുകൾ ഓതാറുണ്ട്. ഈ പള്ളിയിലെ ഇമാമേ വലല്ലോല്ലീൻ എന്ന് ഫാത്തിഹ ഓതി തീർന്നാൽ മൂപ്പര് എന്നും ഓതുന്ന സൂറത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വതവല്ല അൻജാഹുൽ അഅമ. ഉറക്ക ഓതുന്ന എല്ലാ നിസ്കാരത്തിലും റസൂലുള്ളാഹിനെ അപകീർത്തപ്പെടുത്താൻ ഈ ആയത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് വെച്ചുകൊണ്ട് ഈ മുനാഫിഖ് ഓതാറുണ്ട്. ഈ വിവരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വാളും മറയിൽ വെച്ചുകൊണ്ട് മഗ്രിബ് നിസ്കരിക്കാൻ അന്ന് പള്ളിയിലേക്ക് ചെന്നു. അവിടെ നിസ്കാരം ആരംഭിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഇമാമിന്റെ പാരായണമെന്ന് ശ്രദ്ധിച്ചോ. ഇമാം ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് ശ്രദ്ധിച്ചോ, ഇനി എന്താണാവോ അവൻ ഓതുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അബസ വതവല്ല അൻജാഹുൽ അഅമ. ഉരിപ്പിടിച്ച വാളുമായി സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സഫുകളെ കീറി മുറിച്ചു മുന്നോട്ടെത്തി മെഹ്റാബിലെത്തി ആ ഇമാമിന്റെ തലമുടി പൊക്കി പിടിച്ചുകൊണ്ട് തന്റെ വാളുകൊണ്ട് തേങ്ങക്കുല വെട്ടുന്നത് പോലെ, ഒരു വെട്ടു വെട്ടി തേങ്ങ തൂങ്ങി പിടിച്ചു വരുന്നത് പോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പള്ളിയിലെ ഇമാമായ മുനാഫിഖിന്റെ തല വെട്ടി കൊയ്തെടുത്തെങ്കിൽ മുനാഫിഖ് മുസ്ലിമല്ല. റസൂലുള്ളാഹിനെ പരിഹസിക്കുന്നവർ, റസൂലുള്ളാഹിന്റെ സദസ്സിനെ പരിഹസിക്കുന്നവർ, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ മുടക്കുന്നവർ, റസൂലുള്ളാഹിനെ അപഹസിക്കുന്നവർ, ഹബീബായ റസൂലുള്ളാഹിനെ തരം താഴ്ത്തുന്നവർ, അവൻ മുനാഫിഖല്ല, അവൻ മുസ്ലിമല്ല. فلا وربك لا يؤمنوا حتى يحكموك فيما شجر بينهم. الله പറയുകയാണ്, ഒരു കവട വിശ്വാസിയെ റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് വെട്ടിക്കൊലപ്പെടുത്തിയപ്പോൾ അവൻ മുസ്ലിമല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് അവനെ വെട്ടാനുള്ള കാരണം എന്താ എന്നന്വേഷിച്ചുകൊണ്ട് പലരും റസൂലുള്ളാഹിന്റെ അരികെ കേസെടുത്തപ്പോൾ അത് വരുന്നു സയ്യിദുന ജിബ്രീൽ
അലൈഹി സലാം ആ കപട വിശ്വാസി റസൂലുള്ളാന്റെ കൂടെ മഹ്മൂമായി നിസ്കരിക്കുന്ന കപട വിശ്വാസി റസൂലുള്ളാന്റെ പള്ളിയിൽ നിസ്കരിക്കുന്ന കപട വിശ്വാസി തങ്ങളെ റബ്ബിനെ തന്നെയാണ് സത്യം. വിശുദ്ധ ഖുർആനിൽ ധാരാളം സത്യങ്ങൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما تحاها ونفس وما سواها ധാരാളം വസ്തുക്കളെ പിടിച്ച് സത്യം ചെയ്ത അല്ലാഹു അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുന്നത് വളരെ അപൂർവമാണ്. എന്നാൽ ഈ മുനാഫിഖിന്റെ കാര്യത്തിൽ ഇറങ്ങിയ ആയത്ത് നബിയെ തങ്ങളുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ തങ്ങളെ അംഗീകരിക്കാത്തവൻ തങ്ങളെ സ്വീകരിക്കാത്തവൻ തങ്ങളെ അംഗീകരിക്കാത്തവൻ മുഅ്മിനല്ല, നബിയെ മുഅ്മിനല്ല. അവൻ തങ്ങളുടെ കൂടെ നിസ്കരിച്ചാലും തങ്ങളുടെ ജുമുഅയിൽ പങ്കെടുത്താലും തങ്ങളോട് വരുമ്പോൾ സഹവസിച്ചാലും അവര് മുഅ്മിനല്ല. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് പല പ്രാവശ്യം അവതരിപ്പിക്കപ്പെട്ടതാണല്ലോ എന്നതുപോലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാന്റെ പുത്രന്മാർ റസൂലുള്ളാന്റെ പുത്രന്മാർ റസൂലുള്ളാന്റെ പൗത്രന്മാർ ആലുൻ നബി ദരിഅതി ഉഹും ഇലൈഹി വസീലതി അർജൂ ബിഹിം നഅതഗദൻ ബിയദിൽ യമീനി സഹീഫതി. ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റാ. റസൂലുള്ളാന്റെ ഉമ്മത്ത് എന്ന നിലയിൽ ഈ മഹത്വങ്ങളൊക്കെ അല്ലാഹുവിന്റെ വക്കൽ നിന്ന് വാങ്ങിത്തന്നതിന്റെ പേരിൽ ഒരു പ്രതിഫലവും നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറയോ നബിയേ. റസൂലുള്ള നമ്മുടെ കരളിന്റെ കഷ്ടമാണ്. ആ റസൂലുള്ള ഇതൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ട് മരണസമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ചു കരഞ്ഞ മുത്തു മുസ്തഫ റസൂലുള്ള അത്രയും നമ്മോട് സ്നേഹവും താല്പര്യവും കാണിച്ചിട്ട് ആ റസൂലുള്ള തിരിച്ചെന്തെങ്കിലും ഒരു പ്രതിഫലം ആവശ്യപ്പെടുന്നില്ല. എന്റെ കുടുംബക്കാരെ സ്നേഹിക്കണമെന്നല്ലാതെ അവരെ ആദരിക്കണമെന്നല്ലാതെ മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ലെന്ന് പറയോ നബിയെ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞെങ്കിൽ ഹബീബായ റസൂലുള്ളാനെ ഉയർത്തിക്കാട്ടാൻ റസൂലുള്ളാന്റെ മഹത്വങ്ങൾ പറയാൻ റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്തു ചൊല്ലാൻ സദസ്സരുക്കുമ്പോൾ ഒരു സത്യവിശ്വാസി അതിനെതിരെ തിരിയൂല, ഒരു സത്യവിശ്വാസി അതിനെതിരെ പ്രതികരിക്കൂല, ഒരു സത്യവിശ്വാസി വിശ്വാസിയായ നിലയിൽ ഈ രൂപത്തിൽ നീങ്ങുകയില്ല. അർഹമുർ റഹീമായ അല്ലാഹു കപട വിശ്വാസത്തിൽ നിന്ന് നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു സത്യവിശ്വാസിയുടെ ചിന്ത എപ്പോഴും മദീനയിലേക്കാണ്, മദീനയിലേക്കാണ്, മദീനയിലേക്കാണ്. ഇന്നൽ ഈമാന ലയഗ്രിസു ഇലൽ മദീന. ഒരു സത്യവിശ്വാസിയുടെ മനസ്സെപ്പോഴും മദീന മദീന മദീന. ഖാലി അബൂ ശുജാ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമുക്കറിയാമല്ലോ. ഖാലി അബൂ ശുജാ ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. ആ ഖാലി അബൂ ശുജാ റളിയല്ലാഹു അൻഹു മുഅ്മിനായി മരിക്കാൻ മുസ്ലിമായി മരിക്കാൻ സ്വർഗത്തിൽ ഒരു പദവി ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന് കുറെ കാലമായി ആലോചിക്കുകയാണ്. അബൂ ശുജാ റളിയല്ലാഹു അൻഹു അവസാനം തീരുമാനിച്ചു രക്ഷപ്പെടാനുള്ള കുറുക്കു വഴി മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ ചൊല്ലിക്കോ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ.
രക്ഷപ്പെടാനുള്ള കുറുക്കുവഴിയാണ് മുഹമ്മദ് മുസ്തഫ. കോടിക്കണക്കിന് സ്വലാത്തു ചൊല്ലിയ അബൂ ഷുജാ റളിയല്ലാഹു അൻഹു തന്റെ മനസ്സിൽ റസൂലുള്ളാന്റെ മദീന 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 ഇന്ന ലീമാന ലയഗ്രിസു ഇലൽ മദീന ഈമാൻ മദീനയിലേക്ക് അഭയം പ്രാപിക്കും. ഒരു പാമ്പ് അതിൻ്റെ മാളത്തിലേക്ക് അഭയം പ്രാപിക്കുന്നത് പോലെ മുഅ്മിനായ വിശ്വാസി മദീനയിലേക്ക് അഭയം പ്രാപിക്കുമെന്ന് പറയപ്പെട്ട ആ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാലി അബൂ ഷുജാ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പുറപ്പെടുകയാ മദീനയിലേക്ക് പുറപ്പെടുകയാ മാസങ്ങളോളം കാൽനടയായി മദീനയിലേക്ക് പുറപ്പെട്ട അബൂ ഷുജാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പേരിൽ ധാരാളം 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 സ്വലാത്തു ചൊല്ലി എന്നിട്ട് മദീനയിലെത്തിയപ്പോൾ രണ്ട് ചെരുപ്പും മടിച്ചു വെച്ച ഖാലി അബൂ ഷുജാ റളിയല്ലാഹു അൻഹു എന്റെ റസൂലുള്ളാഹിന്റെ പട്ടണത്തിലേക്ക് ചെരുപ്പടിച്ചുകൊണ്ട് ധരിക്കാൻ പാടില്ല ചെരുപ്പടിച്ചു വെച്ചുകൊണ്ട് മദീനയുടെ മണൽ തരികളിൽ പിടിച്ചു ചുംബിച്ചു ധാരാളം സ്വലാത്തു ചൊല്ലിയിട്ട് മദീനയിലേക്ക് ഓരോ 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 അടികളും മദീനയുടെ മണിൽ തരകളിൽ തന്റെ ഹൃദയത്തെ ചുംബിച്ചുകൊണ്ട് ഇമാം ഖാലി അബൂ ഷുജാ റളിയല്ലാഹു അൻഹു സഞ്ചരിച്ചു റസൂലുള്ളാഹിന്റെ തിരുഹദറത്തിലെത്തി. റസൂലുള്ളാഹിന്റെ പച്ചപ്പുബ്ബ കണ്ട് ആസ്വദിച്ച ഇമാം അബൂ ഷുജാ റളിയല്ലാഹു അൻഹു തന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അബൂ ഷുജാ റളിയല്ലാഹു അൻഹു മദീനയിലെത്തി റസൂലുള്ളാഹിക്ക് സ്വലാത്തും സലാമും ചൊല്ലി എന്റെ അഭയ കേന്ദ്രമായ മുഹമ്മദ് മുസ്തഫ ഷഫീഉൽ ലിൽ മുദ്നിബീൻ മുഹമ്മദ് മുസ്തഫ റാഹത്തുൽ ലിൽ ആശിഖീൻ മുഹമ്മദ് മുസ്തഫ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സയ്യിദുൽ മുർസലീൻ മുഹമ്മദ് മുസ്തഫ ഇമാമുൽ അംബിയാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിക്ക് സ്വലാത്തും സലാം ചൊല്ലിയിട്ട് ഖാലി അബൂ ഷുജാ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു ഇനി ഞാൻ മദീന വിട്ടു പിരിയില്ല മദീനയെ വേർപിരിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ഖിദ്മ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഒരു ഖിദ്മ ചെയ്യാൻ പലപ്പോഴായി അധികൃതരോട് ആവശ്യപ്പെട്ടു. അവസാനം മദീനയ്ക്ക് ഖിദ്മ ചെയ്യാൻ മസ്ജിദുൻ നബവിയിൽ ഖിദ്മ ചെയ്യാൻ അബൂ ഷുജാ റളിയല്ലാഹു അൻഹു അവരോധിക്കപ്പെട്ടു. എന്തൊരു സന്തോഷമാണ്, റസൂലുള്ളാഹിന്റെ പള്ളിയല്ലേ, റസൂലുള്ളാഹിയുടെ കാൽപാദം തട്ടിയ ഭൂമിയല്ലേ, റസൂലുള്ളാഹ തഹജ്ജുദ് നിസ്കരിച്ച പള്ളിയല്ലേ, റസൂലുള്ളാഹ ദർസ് നടത്തിയ പള്ളിയല്ലേ, റസൂലുള്ളാഹിന്റെ ഷറഫാക്കപ്പെട്ട മുഖം വെച്ച പള്ളിയല്ലേ. ആ പള്ളിക്കൊന്ന് ഖിദ്മത്ത് ചെയ്യാൻ അബൂ ഷുജാ റളിയല്ലാഹു അൻഹു ധാരാളം സമയം കണ്ടെത്തി. തീർന്നില്ല, റസൂലുള്ളാഹി തങ്ങളുടെ റൗളാ മുഷറഫയുടെ ഖബ്റു ഷരീഫാകുന്ന ഹുജറ ഷരീഫ് ഉണ്ടല്ലോ, ആ ഹുജറത്തു ഷരീഫയുടെ ഉള്ളിലൊന്ന് കടന്ന് എൻ്റെ റസൂലുള്ളാഹിൻ്റെ തൊട്ടരികിലേക്കൊന്ന് ചെന്ന് എനിക്കൊന്ന് സലാം പറയാം.
പറയണം. ബന്ധപ്പെട്ടവരോട് ചോദിച്ചു, അവരനുവദിച്ചില്ല. തന്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് റസൂലുള്ളാന്റെ ഖബ്ർ ഷെരീഫിന്റെ അരികിലൊന്ന് സലാം പറയണമെന്ന് അബൂ ഷുജാഇ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു. അല്ലാ അല്ലാ ദിവസങ്ങളായി അത് മനസ്സിൽ വെച്ച് ദുആ ചെയ്യുന്ന അബൂ ഷുജാഇ റളിയല്ലാഹു അൻഹു റസൂലുള്ളാന്റെ റൗള മുശർറഫ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം റൗള മുശർറഫയുടെ ഉള്ളിൽ നിന്ന് എന്തോ പൊളിഞ്ഞു വീഴുന്നത് പോലെ അധികൃതർ പെട്ടെന്ന് വാതിൽ തുറന്ന് ഉള്ളിലേക്ക് ഓടി. ആ കൂട്ടത്തിൽ അബൂ ഷുജാഅും ഉള്ളിലേക്ക് ഓടി. റസൂലുള്ളാഹിന്റെ റൗള മുശർറഫയുടെ ഖബ്ർ ഷെരീഫിന്റെ തൊട്ടരികിലേക്ക് ഓടിച്ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് റസൂലുള്ളാന്റെ തൊട്ടരികിൽ ചെന്ന് മതിവരോളം മതിവരോളം സ്വലാത്തും സലാമും ചൊല്ലിയ അബൂ ഷുജാഇ റളിയല്ലാഹു അൻഹു തന്റെ മനസ്സാകെ റസൂലുള്ളാനെ കൊണ്ട് നിറച്ചു. മുഹമ്മദ് മുസ്തഫ റഹ്മത്തുൽ ലിൽ ആലമീൻ, മുഹമ്മദ് മുസ്തഫ ഷഫീഉൽ ലിൽ മുദ്നിബീൻ, മുഹമ്മദ് മുസ്തഫ റാഹത്തുൽ ലിൽ ആശിഖീൻ, മുഹമ്മദ് മുസ്തഫ ഹബീബായ റസൂലുള്ളാന്റെ അരികെ നിന്ന് അല്പം കണ്ണു തുറന്നപ്പോൾ എന്താണാവോ ഇവിടെ സംഭവിച്ചത്? ബഹുമാനപ്പെട്ട റസൂലുള്ളാന്റെ ഹുജറത്തു ഷെരീഫയുടെ ഉള്ളിലുള്ള ഒരു തൂണ് ദ്രവിച്ച് 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 പൊട്ടി വീണ് മരത്തൂളുകളൊക്കെ ചിന്നിച്ച് തെറിക്കിടന്നതാണ്. അതാണ് ആ ശബ്ദം കേട്ടത്. ഈ മരത്തിന്റെ തൂണുകൾ മരത്തിന്റെ കഷ്ണങ്ങൾ ചിന്നിച്ച് തെറിക്കിടക്കുമ്പോ അബൂ ഷുജാഇ തങ്ങൾ ചോദിച്ചോ, ഇതൊന്ന് ഞാൻ വൃത്തിയാക്കട്ടെ, പള്ളി വൃത്തിയാക്കുന്ന ചുമതല എനിക്കാണല്ലോ ഉള്ളത്. അതുകൊണ്ട് റസൂലുള്ളാന്റെ ഹുജറത്തു ഷെരീഫ് ഒന്ന് വൃത്തിയാക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനനുവാദം കിട്ടി. അബൂ ഷുജാഇ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, ചൂലുകൊണ്ട് അടിച്ചു വാരുന്നത് അദബുകേടാണ്, കൈകൊണ്ട് വൃത്തിയാക്കുന്നതും അദബുകേടാണ്, എന്നാൽ എങ്ങനെ വൃത്തിയാക്കണമെന്ന് ചിന്തിച്ച അബൂ ഷുജാഇ റളിയല്ലാഹു അൻഹു, വലിയ താടി രോമമുള്ള അബൂ ഷുജാഇ റളിയല്ലാഹു അൻഹു, വലിയ താടി രോമമുള്ള അബൂ ഷുജാഇ റളിയല്ലാഹു അൻഹു മുഖം കുത്തി വീണിട്ട് തന്റെ താടി രോമം കൊണ്ട് അടിച്ച് 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 വൃത്തിയാക്കി. റസൂലുള്ളാഹി റൗള മുശർറഫ തന്റെ ദാടി രൂപം കൊണ്ട് അടിച്ചു വൃത്തിയാക്കിയ മഹാനായ അബൂ ഷുജാഇ റളിയല്ലാഹു അൻഹു അതിനിടെ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എന്റെ റസൂലുള്ളാഹിനെ ഞാൻ വിട്ടുപിരിയില്ല, എന്റെ റസൂലുള്ളാഹിനെ ഞാൻ വിട്ടുപിരിയില്ല. ഈ ഹുജറത്തു ഷെരീഫയുടെ ഉള്ളിൽ തന്നെ ഒരു ഖബർ തന്ന് എനിക്കൊന്ന് വിശ്രമിക്കാൻ അവസരം നൽകണേ എന്ന് ദുആ ചെയ്ത അബൂ ഷുജാഇ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അബൂ ഷുജാഇ തങ്ങളെ മറവ് ചെയ്തത് ഹുജറത്തു ഷെരീഫയുടെ ഉള്ളിലല്ലേ. ബഹുമാനപ്പെട്ട റസൂലുള്ളാ സിദ്ദീഖുൽ അക്ബർ ഉമർ ഇബ്നുൽ ഖത്താബ് ഇവര് മൂന്നാൾക്ക് പുറമേ നാലാമതാരാള് ആ ഹുജറത്തു ഷെരീഫയുടെ ഉള്ളിന്റെ സൈഡിൽ ഒരു മഖ്ബറയുണ്ട്, ഒരു ഖബ്ർ ഷെരീഫുണ്ട്. അതാരുടേതാണെന്നറിയോ? ബഹുമാനപ്പെട്ട അബൂ ഷുജാഇ റളിയല്ലാഹു അൻഹു. അബൂ ഷുജാഇ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി താമസിക്കുന്ന ഹുജറത്തു ഷെരീഫയുടെ ഉള്ളിൽ അഭയം നേടിയതെങ്ങനെയാ? റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദവർഗളുടെ ആഹ്വാനം കേട്ട് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ റസൂലുള്ളാഹി റഹ്മത്തുൽ ലിൽ ആലമീന ലോകത്തിന് കാരുണ്യമാണ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിനെ മുൻനിർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ
നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ, നമ്മുടെ ഹൃദയമൊന്ന് ശുദ്ധിയാവാൻ, നമ്മുടെ രോഗങ്ങളൊന്ന് ശിഫയാവാൻ, നമ്മുടെ കടങ്ങളൊന്ന് വീടാൻ, നമ്മുടെ മക്കളൊന്ന് സ്വാലിഹീങ്ങളാവാൻ, നമുക്കൊരു വീടുണ്ടാവാൻ, നമുക്കൊരു കുട്ടിയുണ്ടാവാൻ, നമ്മുടെ അയൽവാസികൾ നന്നാവാൻ, നമ്മുടെ മഹല്ലത്ത് നന്നാവാൻ, നമ്മുടെ ജമാഅത്ത് നന്നാവാൻ, സത്യവിശ്വാസികൾ ഐക്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ, ഇത്തരത്തിലുള്ള മഹത്തായ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് റസൂലുള്ളാനെ സ്നേഹിച്ചുകൊണ്ട് സ്വലാത്തു ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. സയ്യിദവർഗൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമായി ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാ. രോഗികളെ ശിഫയാക്കണേ അല്ലാ. വിഷമങ്ങളിൽ നിന്ന് സലാമത്താക്കണേ അല്ലാ. റസൂലുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കിണയാക്കണേ അല്ലാ. റസൂലുള്ള ഞങ്ങളുടെ ഹൃദയത്തിൽ റസൂലുള്ളാനെ കുടിയിരുത്തണേ അല്ലാ. റസൂലുള്ളാനെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒട്ടും മറക്കാത്ത മഹബത്തിന്റെ കനിയാക്കണേ അല്ലാ. റസൂലുള്ള ഞങ്ങളെ സഹായിക്കണം. റസൂലുള്ള നമ്മെ രക്ഷപ്പെടുത്തണം. റസൂലുള്ള നമ്മുടെ ജീവിതത്തിന്റെ തുടിപ്പാണ്, ചങ്കിലച്ചോരയാണ്, ഹൃദയത്തിന്റെ തുടിപ്പാണ്, മാണിക്യക്കല്ലാണ്. ആ റസൂലുള്ളാനെ കാണാൻ, റസൂലുള്ളാനെ കാണാൻ, സ്വപ്നത്തിൽ കാണാൻ, ഉണർവിൽ കാണാൻ, മരിക്കുമ്പോ കാണാൻ, ഖബറിൽ കാണാൻ, മഹ്ശറിൽ കാണാൻ, സ്വർഗത്തിൽ കാണാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വത്തായ വാഗുപദേശാക്കി തന്നെ ഖ്യാത പ്രഭാഷണകാരൻ മുസ്തഫൽ ബക്കവി തന്നൽ ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദരെ, ഉസ്താദിന് നന്ദിച്ചതുകൊണ്ടുള്ള ഇനി ഞങ്ങളുടെ ജമാഅത്തിന്റെ പകയിൽ ഉസ്താദ് ഷാലിട്ടിട്ട് തങ്ങൾ ഉസ്താദ് ആദരിക്കണം. രണ്ടാൾ